അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു ബ്രെഡ് ബനാന കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരൈറ്റമാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനായി നമുക്ക് വേണ്ടത്, ഞാനിവിടെ മൂന്ന് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് തേങ്ങ ചിരക്കിയതും ഒരു എട്ട് കോഴിമുട്ടയും ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പഴം വളരെ ചെറിയ പീസസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചുകൊടുക്കാം. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും വഴന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴവും തേങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ സൈഡിലേക്ക് പഴമൊക്കെ മാറ്റി വെച്ച് കൊടുത്ത ശേഷം ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ കോഴിമുട്ടവും പഴവും എല്ലാം കൂടെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി വേറെ ഒരു ബൗളെടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഒരു ഏഴ് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഏഴെണ്ണം എടുക്കണം എന്താ വെച്ചാൽ എൻ്റെ കുക്ക് ചെയ്യുന്ന പാത്രം കുറച്ച് വലിയ പാത്രമാണ്. അതനുസരിച്ചാണ് കേട്ടോ ഏഴെണ്ണം എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണവും കൂടല്ലോ. കാൽ ടീസ്പൂൺ ഏലക്കറിയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കാൽ കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. പഞ്ചസാര ചേർത്ത സമയത്ത് തന്നെ പാല് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പാല് ചേർത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ആ ബ്രൗൺ കളറൊക്കെ ഒഴിവാക്കാം. ഞാനിപ്പോൾ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്ത് ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് മുക്കിയ ശേഷം ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ സൈഡിലേക്ക് ഒരു ഭാഗത്തേക്ക് കുറച്ച് കയറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ടാണ് നമ്മുടെ ഫില്ലിങ് വരിക. അപ്പോൾ ഞാൻ ഇതേപോലെ നാല് ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള നാല് സൈഡിൽ ഓരോ ബ്രെഡ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് പഴത്തിൻ്റെ മിക്സും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ പഴത്തിൻ്റെ മിക്സൊക്കെ എല്ലാ ഭാഗത്തും നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബ്രെഡും കൂടെ എഗ്ഗ് മിക്സിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. സൈഡിലെ ഗ്യാപ്പൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിയും കുറച്ച് മുന്തിരിയും അങ്ങനെ കുറച്ച് നട്ട്സ് ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് ബ്ലാക്ക് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുകയാണ്.
ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാം അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു നമുക്ക് സ്ക്വയർ വെച്ച് നോക്കാം അപ്പോൾ ദാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ഒരു ബ്രൗൺ ഷേഡ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിരുന്നു അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബ്രെഡ് ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ഉണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ പഴവും തേങ്ങയും കോഴിമുട്ടയും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു